നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃപ്രയാർ ട്രാഫിക് സിഗ്നൽ അഴിമതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് UDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രതിഷേധ മാർച്ച്. മണലൂർ കമ്പനിപ്പടി മുതൽ ഏനാമാവ് കെട്ടുങ്ങൾ വരെയുള്ള റോഡിന്റെ കഴിഞ്ഞ 6 വർഷമായുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരമായി. പൂർവ്വ വിദ്യാർത്ഥിയുടെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലേക്ക് ഫണ്ട് സ്വരൂപിക്കാൻ ഫുഡ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ച് ഏങ്ങണ്ടിയൂരിലെ ഫാദർ പോൾ ചിറ്റിലപ്പുളി മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ. വാർത്തകൾ വിശദമായി. തൃപ്രയാർ ട്രാഫിക് സിഗ്നലിൽ പഞ്ചായത്ത് കോഴ വാങ്ങിയെന്ന് കോൺഗ്രസ് ആരോപണം ഉന്നയിച്ച് പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെട്ടപ്പോൾ മറ്റു മാർഗമില്ലാതെ സിഗ്നൽ നിർമ്മിച്ച കരാറുകാരന് നോട്ടീസ് കൊടുക്കേണ്ടി വന്നത് കോൺഗ്രസ് ആരോപണം ശരിവെക്കുന്നതും അഴിമതി നടന്നുവെന്ന് എന്ന് തെളിയിക്കുന്നതും ആണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ് പറഞ്ഞു. ട്രാഫിക് സിഗ്നൽ അഴിമതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് UDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KA ഹാറൂൺ റഷീദ്. BOT അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ഒരു വ്യക്തിയെയാണ് അത് ഏൽപ്പിച്ചത്. അതിന് ചെറിയ ചെറിയ പരസ്യങ്ങൾ വെക്കുകയും ആ പരസ്യത്തിന്റെ ചെറിയ വരുമാനം കൊണ്ട് അതിലേക്ക് ആവശ്യമായ തുക കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടിയാണ് അന്നത്തെ ഗ്രാമപഞ്ചായത്ത് എടുത്തത്. അതിനുശേഷം സിഗ്നലും മറ്റ് സംവിധാനങ്ങളും ഏർപ്പെടുത്തി അതിന്റെ അറ്റകുറ്റപ്പണികൾ വളരെ കൃത്യമായി ഇവിടെ നടന്നിരുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കണം, കഴിഞ്ഞ ഏറെക്കാലമായി ആ സിഗ്നൽ സംവിധാനം വേണ്ട വിധത്തിൽ ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, ആയിരക്കണക്കിന് വാഹനങ്ങൾ വന്നു പോകുന്ന തൃപ്രയാറിൽ വേണ്ടത്ര ട്രാഫിക് പോലീസിന്റെ സേവനം പോലും നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ധാർമ്മികത ലെവലേശമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അധികാരത്തിൽ കടിച്ചു തൂങ്ങാതെ പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ രാജിവെക്കാൻ തയ്യാറാക്കണം. രാജിവെക്കാൻ പ്രസിഡന്റ് തയ്യാറായില്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നും രാജി എഴുതി വാങ്ങുകയോ പുറത്താക്കുകയോ ചെയ്യണമെന്നും ഹാറൂൺ റഷീദ് കൂട്ടിച്ചേർത്തു. UDF നാട്ടിക പഞ്ചായത്ത് ചെയർമാൻ PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ആമുഖ പ്രഭാഷണം നടത്തി. നൌഷാദ് ആറ്റുപറമ്പത്ത്, VR വിജയൻ, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് PV വിനു, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ AN സിദ്ധപ്രസാദ്, CG അജിത് കുമാർ, TV ഷൈൻ, PK നന്ദനൻ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രീന പത്മനാഭൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രഹിന ബിനീഷ് എന്നിവർ സംസാരിച്ചു. മുസ്ലിം ലീഗ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് KA ഷൗക്കത്ത് അലി സ്വാഗതവും കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹരിലാൽ AB നന്ദിയും പറഞ്ഞു. UDF പഞ്ചായത്ത് മെമ്പർമാരായ ബിന്ദു പ്രദീപ്, റിസീന ഖാലിദ്, KR ദാസൻ, CS മണികണ്ഠൻ, ശ്രീദേവി മാധവൻ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് PC ജയബാലൻ, KV സുകുമാരൻ, PH മുഹമ്മദ്, KK സിദ്ദിഖ് എന്നിവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി. കാരമുക്ക് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വിരമിക്കുന്ന അക്കൗണ്ടന്റ് PK മോഹനനും ബിൽ കളക്ടർ PK സൂര്യനും ബാങ്കിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് TA ചാക്കോ അധ്യക്ഷത വഹിച്ചു. മുൻ കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ മുഖ്യാതിഥിയായി. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സെൽജി ഷാജു, ഗ്രാമപഞ്ചായത്ത് അംഗം കവിതാ രാമചന്ദ്രൻ, ബാങ്ക് വൈസ് പ്രസിഡന്റ് ധർമ്മൻ പറത്താട്ടിൽ, ബാങ്ക് സെക്രട്ടറി VD അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു.
വിരമിക്കുന്നവർക്കുള്ള പുരസ്കാര വിതരണം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ജോയ് ഫ്രാൻസിസ് നിർവഹിച്ചു. CPM മണലൂര് ഏരിയ കമ്മിറ്റി സെക്രട്ടറി CK വിജയൻ, CPM കാരമുക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VV പ്രഭാത്, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജോഷി പൊറ്റേക്കാട്ട്, KCEU ജില്ലാ സെക്രട്ടറി CD വാസുദേവൻ, KCEC ജില്ലാ കൺവീനർ ബിന്ദ്യ, KV വിനോദൻ, VV സജീന്ദ്രൻ, MK സദാനന്ദൻ, PE ഹരിദാസ്, ബാങ്കിലെ ഡയറക്ടർമാർ എന്നിവരും പങ്കെടുത്തു. വലപ്പാട് ഭാരത് വിദ്യാ മന്ദിർ സീനിയർ സെക്കൻഡറി സ്കൂൾ 31-ാമത് വാർഷികം ആഘോഷിച്ചു. ഓടക്കുഴൽ വാധകൻ ഗിന്നസ് മുരളി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ആർദിനേശൻ അധ്യക്ഷത വഹിച്ചു. കലാകായിക വിദ്യാഭ്യാസ മേഖലയിൽ മികവ് പുലർത്തിയവരെ മാനേജർ അജിത് പ്രസാദ് ആദരിച്ചു. സാക്സോഫോൺ കലാകാരൻ കിഷോർ കുമാർ മുഖ്യാതിഥിയായിരുന്നു. ഷിബു ഇച്ചാമഠം അവതരിപ്പിച്ച ആരാച്ചർ എന്ന ഏകപാത്ര നാടകം അരങ്ങേറി. കഴിഞ്ഞ വർഷത്തെ സംസ്ഥാനത്തെ ഏറ്റവും നല്ല PTAക്കുള്ള APJ അബ്ദുൽ കലാം അവാർഡ് നേടിയ RM മനാഫിനെ ആദരിച്ചു. ഈ വർഷം വിരമിക്കുന്ന വാസന്തി ടീച്ചറെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ബെസ്റ്റ് സ്റ്റുഡൻ്റായി അവിരത് KSനെയും ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻ്റായി അദ്വൈത ബാബുവിനെയും തെരഞ്ഞെടുത്തു. കഴിഞ്ഞ അധ്യയന വർഷം 10-ാം ക്ലാസ്സിലും +2-ലും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. സേവന പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്ന സ്കൂളിലെ ആശ്വാസ് ക്ലബ് വലപ്പാട് ബീച്ച് ശിവയോഗിനി ബാലാശ്രമത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകി. വൈസ് പ്രിൻസിപ്പൾ ജ്യോതി, ജൂനിയർ വൈസ് പ്രിൻസിപ്പൾ N സരിത, PTA പ്രസിഡന്റ് K സുബ്രഹ്മണ്യൻ, PTA വൈസ് പ്രസിഡന്റ് ജ്യോതിഷ് ഗോപി എന്നിവർ സംസാരിച്ചു. തുടർന്ന് LKG ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾ അവതരിപ്പിച്ച വ്യത്യസ്ത കലാപരിപാടികൾ അരങ്ങേറി. അവൻ്റെ ചിന്ത, വാക്ക്, പ്രവൃത്തി, ഇതിലൂടെയാണ് ഒരു മനുഷ്യൻ്റെ വിജയം നടന്നുകൊണ്ടിരിക്കുന്നത്. ചിന്ത, വാക്ക്, പ്രവൃത്തി. നമ്മളെന്താണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്താണോ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, ഇതിൻ്റെ ആകത്തുകയാണ് നമ്മുടെ ജീവിതം. പെരുങ്ങോട്ടുകര ദേവസ്ഥാനത്ത് ദക്ഷിണാമൂർത്തി അന്താരാഷ്ട്ര സംഗീത നൃത്തോത്സവത്തിൻ്റെ 21-ാമത്തെ ദിവസം ചടുലതാളരാഗ സമന്വയമായ ചിലമ്പുലികളാൽ സമ്പന്നമായി. കലാക്ഷേത്ര ഡോക്ടർ നിർമ്മല നാഗരാജൻ്റെ ശിക്ഷകളായ തിരുവനന്തപുരം അശ്വതി മോഹനും ദിപുന DP എന്നിവർ ചാമുണ്ടാരൂപിണിയായ ഭഗവതിയെ സ്തുതിച്ച നാട്ടരാഗത്തിൽ നമസ്തേ രുദ്രരൂപിണി എന്ന കീർത്തനം നർത്തകി രമാ വൈദ്യനാഥൻ ചിട്ടപ്പെടുത്തിയ ദേവി പൂജാ പദ്ധതിയാണ് അവതരിപ്പിച്ചത്. ഗുരു നിർമ്മല നാഗരാജൻ്റെ ചിട്ടയായ ഹംസാനന്ദി രാഗത്തിലുള്ള മുക്കണ്ണനെ മുതൽവണി എന്ന കൃതി താണ്ഡവ പ്രധാനമായി ആണും പെണ്ണും സമം എന്ന് വർണ്ണിക്കുന്ന വർണ്ണവും മനോഹരമായി അവതരിപ്പിച്ചു. അപർണ മോഹൻ അവതരിപ്പിച്ച ചടുലഗതിയിലുള്ള മുരുകകൗത്തുവവും പാർവതീദേവിയുടെ ദൂതായി ശിവ സമക്ഷമെത്തുന്ന ഗരഹരപ്രിയ രാഗത്തിലെ മോഹമാനവർണ്ണവും ഭൈരവി രാഗത്തിലെ പാപനാശ മുതലിയാർ പദവുമെല്ലാം ആടിത്തിമർത്തു. ഹത്തം 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 ഹത്തം
ബാംഗ്ലൂരിൽ നിന്നെത്തിയ നർത്തകൻ അനിൽ അയ്യരും സംഘവും അവതരിപ്പിച്ച തില്ലേ കാളിയമ്മൻ കോവിൽ കഥയും ശിവപാർവതിയിലാസവും നരസിംഹ ഷോഡശ നാമാവലി അലാരിപ്പും ഗുരുദ്വാരകി കൃഷ്ണസ്വാമി കൃതിയും തില്ലാനയുമെല്ലാം സമന്വയിച്ച ശിവോഹം നാട്യാഞ്ജലി ദേവസ്ഥാനത്ത് കൂടിയ പ്രേക്ഷകർക്ക് നയനാനന്ദമേകി. ശിവദം അന്തിക്കാടിൻ്റെ തിരുവാതിരയും ചിലമ്പുലി മാളയുടെ കൈക്കുട്ടികളെയും നടന്നു. കലാകാരന്മാർക്ക് ദേവസ്ഥാനാധിപതി ഉണ്ണി ദാമോദര സ്വാമികളും ട്രസ്റ്റി കെ ഡി വേണുഗോപാലും ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. തൃപ്രയാർ എൻ ഇ എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ക്രിസ്തുമസ് ആഘോഷം നടത്തി. രാവിലെ ആരംഭിച്ച പുൽക്കൂട് നിർമ്മാണ മത്സരം പ്രിൻസിപ്പൽ പ്രൊഫസർ വി എസ് റിജി ഉദ്ഘാടനം ചെയ്തു. മത്സര വിജയികൾക്ക് കോളേജ് ഏർപ്പെടുത്തിയ ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു. ക്രിസ്മസ് കാലത്താണ് ഇപ്പോൾ ഉള്ളത്. രണ്ട് കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ ക്രിസ്മസ് ആഘോഷങ്ങൾ നടക്കുന്നു. ക്രിസ്തുവിൻ്റെ വരവ് ആണ് ക്രിസ്മസ് ആഘോഷത്തിൻ്റെ പ്രാധാന്യം ഉളവാക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ലോകരക്ഷയ്ക്കായും പാപമോചനത്തിനായും ഭൂമിയിലേക്ക് അവതരിച്ച ദൈവപുത്രനായിട്ടാണ് ക്രിസ്തുവിനെ നമ്മൾ മനസ്സിലാക്കുന്നത്. ക്രിസ്തു ഒരേ സമയം ദൈവപുത്രനും മനുഷ്യപുത്രനുമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സംഗതി. അപ്പോൾ ലോകത്തിലെ പ്രവാചകന്മാരിൽ അങ്ങനെ രണ്ട് രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ക്രിസ്തുവിൻ്റെ ലോകാരാധ്യനായിട്ടുള്ള ക്രിസ്തുദേവൻ്റെ പിറന്നാൾ, അതാണ് ക്രിസ്തുമസ്. ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം തേനും പാലും ഒഴുകുന്ന ഒരു കാനാൻ ദേശം വാഗ്ദത്തമായി നൽകിയിട്ടുള്ള പ്രവാചകനാണ്. അതുകൊണ്ട് ഭക്ഷണത്തെ സംബന്ധിച്ചും സമൃദ്ധിയെ സംബന്ധിച്ചുമുള്ള ഒരു സങ്കല്പം കൂടി പാപമോചനത്തിനപ്പുറം ക്രിസ്തുവിന്റെ ജന്മം കൊണ്ട് അർത്ഥമാക്കുന്നുണ്ട്. ക്രിസ്തുമസ് ഗാനങ്ങൾ ആലപിച്ചും ക്യാമ്പസ് അലങ്കരിച്ചും കരോൾ സംഘടിപ്പിച്ചും വ്യത്യസ്തങ്ങളായ കേക്കുകൾ വിതരണം ചെയ്തും വിദ്യാർത്ഥികൾ ആഘോഷം വിപുലമാക്കി. ആഘോഷ പരിപാടികൾക്ക് പ്രിൻസിപ്പൽ വി എസ് റെജി, വൈസ് പ്രിൻസിപ്പൽ എൻ സി അനീജ, മറ്റ് അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി. മണലൂർ കമ്പനിപ്പടി മുതൽ ഏനാമാവ് കെട്ടുങ്ങൽ വരെയുള്ള റോഡിൻ്റെ കഴിഞ്ഞ 6 വർഷമായി ഉള്ള യാത്രാ ദുരിതത്തിന് പരിഹാരമായി. ഇറിഗേഷൻ്റെ ഉടമസ്ഥതയിലുള്ള 800 മീറ്റർ റോഡിന് എം പി ഫണ്ടിൽ നിന്ന് അനുവദിച്ച 370,000 രൂപ ചെലവഴിച്ച് റോഡ് പണി പൂർത്തീകരിച്ചു. കോൺഗ്രസ് മണലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിരവധി സമരങ്ങൾ ഇവിടെ നടത്തിയിരുന്നു. ഒരു ഘട്ടത്തിൽ എം പി ഫണ്ട് പാസ്സായെങ്കിലും തുടർ പദ്ധതികൾക്ക് എം പി ഫണ്ട് അനുവദിക്കാൻ തടസ്സമുള്ളതുകൊണ്ട് ആ ഫണ്ട് ലാബ്സായി.
പിന്നീട് എം പിയുടെ നേതൃത്വത്തിൽ ഡൽഹി കേന്ദ്രീകരിച്ച് ഇടപെടൽ നടത്തിയതിനെ തുടർന്ന് വീണ്ടും ഫണ്ട് പാസായി. അതിനെ തുടർന്നാണ് റോഡ് പണി കഴിഞ്ഞ ദിവസം പൂർത്തീകരിച്ചത്. മണലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണലൂർ കമ്പനിപ്പടി സെന്ററിൽ എം പി ടി എൻ പ്രതാപന് സ്വീകരണം നൽകി. സ്വീകരണ യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം വി അരുൺ അധ്യക്ഷത വഹിച്ചു. ഡി സി സി സെക്രട്ടറിമാരായ കെ കെ ബാബു, വി ജി അശോകൻ, കെ പി ജയറാം, സി എം നൌഷാദ്, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അസ്കർ അലി തങ്ങൾ, ബ്ലോക്ക് പ്രസിഡന്റ് ദീപൻ, വെങ്കിടങ് മണ്ഡലം ജിൻസൺ തോമസ്, ഗ്രേസി ജേക്കബ്, മണികണ്ഠൻ മഞ്ചരമ്പത്ത, പി ടി ജോൺസൺ, ബീന സേവിയർ, ടോളി വിനീഷ്, പുഷ്പ വിശ്വംഭരൻ, ജിഷ സുരേന്ദ്രൻ, ടോണി അത്താണിക്കൽ, ഷോയ് നാരായണൻ, ജിൻസി മരിയ തോമസ്, ബാബു കുന്നത്തുള്ളി, ജോസഫ് പള്ളിക്കുന്നത്ത്, സി എൻ പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നൽകിയ സ്വീകരണത്തിന് എം പി ടി എൻ പ്രതാപൻ നന്ദി പറഞ്ഞു. താനം മെരികോട്ടുകര തപ്രയാണെന്ന് തുടങ്ങി താനം വഴി അന്തിക്കാട് വഴി ഇതിലെ ഗുരുവായൂരിലേക്ക് പോകുന്ന ആളുകൾ, തൃശ്ശൂരിൽ നിന്ന് വരുന്ന ആളുകൾക്കും തൃശ്ശൂരിലേക്ക് പോകാനുമുള്ള ആളുകൾക്ക് അങ്ങനെയുള്ളൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗതാഗത സൗകര്യമാണ് ഈ റോഡ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഈ റോഡ് പലപ്പോഴും ഈ പൈപ്പ് ഇടുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ ജലനിധി പൈപ്പ് ഇടുന്നതിന് വേണ്ടി പൊളിക്കപ്പെട്ടത് കൊണ്ട് പിഡബ്ല്യുഡി കേന്ദ്ര ഗവൺമെന്റ് ജലനിധിക്ക് വേണ്ടി ഭയപ്പെടുമ്പോൾ ആ റോഡുകൾ പിന്നെ പുനർനിർമ്മാണം നടത്താനുള്ള പണം കൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കടക്കം നൽകിയിട്ടാണ് റോഡുകളെല്ലാം പുനർ പൈപ്പിടാൻ വേണ്ടി പൊളിക്കുന്നത്. ഇടവേള. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ മണപ്പുറം മാക്കെയർ വിഷൻ പ്ലസ് നൽകുന്നു ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫർ. ഒരു കണ്ണട വാങ്ങൂ, മറ്റൊന്ന് സൗജന്യമായി നേടൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. കണ്ടീഷൻസ് അപ്ലൈ. എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധനയും വിദഗ്ധരായ നേത്രരോഗ വിദഗ്ധരുടെയും ടെക്നീഷ്യൻസിന്റെയും സേവനവും. ഈ സേവനം ജനുവരി 10 വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800-309-1555. ക്രിസ്തുമസ് ആൻഡ് ന്യൂ ഇയർ ആഘോഷങ്ങളോടനുബന്ധിച്ച് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു ഇഷാര ഗിഫ്റ്റ് ട്രീ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും 2023 ഡിസംബർ 15 മുതൽ 2024 ജനുവരി 15 വരെ ഒരു പവന് മുകളിൽ പർച്ചേസ് ചെയ്യൂ. ഗിഫ്റ്റ് ട്രീയിൽ നിന്നും സ്ക്രാച്ച് കാർഡ് സ്വന്തമാക്കി സ്ക്രാച്ച് ചെയ്യൂ, ഉറപ്പായ സമ്മാനം സ്വന്തമാക്കൂ. മാരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ വൈമോൾ, ത്രിപ്രയ. മണപ്പുറം റിതി ജ്വല്ലറി. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ ടിവി സേവന ദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ ടിവി നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ ടിവി സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. ഏങ്ങണ്ടിയൂരിലെ ഫാദർ പോൾ ചിറ്റിലപ്പിള്ളി മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൽ പൂർവ്വവിദ്യാർത്ഥി അനുഷ്കയുടെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലേക്ക് സ്കൂളിലെ കുട്ടികൾ ഫണ്ട് സ്വരൂപിക്കാൻ ഫുഡ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. ക്രിസ്തുമസ് ആഘോഷങ്ങൾ മാറ്റിവെച്ച് ശേഖരിച്ച തുക പി ടി എ പ്രസിഡന്റ് സിജി സജീവന് കൈമാറി. ചികിത്സാനിധി കൺവീനറായ ജോൺ പുലിക്കോട്ടിൽ പ്രിൻസിപ്പൽ ഫാദർ ഏബിൾ ചിറമൽ, വൈസ് പ്രിൻസിപ്പൽ രജനി മനോജ്, അഡ്മിനിസ്ട്രേറ്റർ ഇ വി ജോസ്, വിദ്യാർത്ഥികൾ, അധ്യാപകർ എന്നിവർ സംബന്ധിച്ചു.
ഹൻഷി എസ് പ്രേംകുമാർ മെമ്മോറിയൽ ഗിമഹ നാഷണൽ കരാത്തെ ചാമ്പ്യൻഷിപ്പ് ശനിയാഴ്ച തൃപ്രയർ TSGA ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള 1000 കരാത്തെ വിദ്യാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ബെൽറ്റ്, ഭാരം എന്നിവയുടെ അടിസ്ഥാനത്തിലും കത്ത, കുമിത്തെ എന്നിവയിൽ 300 കാറ്റഗറിയിൽ സ്വർണം, വെള്ളി, വെങ്കല മെഡലുകൾ സമ്മാനിക്കും. ശനിയാഴ്ച രാവിലെ 9 കത്ത മത്സരത്തോടെ ചാമ്പ്യൻഷിപ്പിന് തുടക്കമാകും. ഉച്ചയ്ക്ക് 12 നടക്കുന്ന ചടങ്ങിൽ TN പ്രതാപൻ MP ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും. ET ടൈസൺ MLA മുഖ്യാതിഥിയാകും. കരാത്തെ അഭ്യസിക്കുന്ന കുട്ടികളുടെ വിവിധ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുന്നതിനൊപ്പം അന്താരാഷ്ട്ര നിലവാരമുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള ആത്മവിശ്വാസം നേടിക്കൊടുക്കുകയുമാണ് ചാമ്പ്യൻഷിപ്പിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് ഇന്റർനാഷണൽ കരാത്തെ ജൂ ഫെഡറേഷൻ പ്രസിഡന്റ് ഡോക്ടർ കെ നകുലനാഥൻ, വൈസ് പ്രസിഡന്റ് KB പ്രേംകുമാർ, എക്സിക്യൂട്ടീവ് അംഗം സെയ്ദലവി, AJ ഏഞ്ചൽ എന്നിവർ അറിയിച്ചു. മണപ്പുറം ഫൗണ്ടേഷന്റെ കീഴിലുള്ള മുകുന്ദപുരം പബ്ലിക് സ്കൂളിലെയും മണപ്പുറം ഗീതാരവി പബ്ലിക് സ്കൂളിലെയും രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മണപ്പുറം ഫൗണ്ടേഷന്റെ സ്വന്തം ആപ്ലിക്കേഷനായ മാഷിന്റെ നേതൃത്വത്തിൽ ലത കൺവെൻഷൻ സെന്ററിൽ സെമിനാർ സംഘടിപ്പിച്ചു. മജീഷ്യനും സാമൂഹ്യ പ്രവർത്തകനുമായ പ്രൊഫസർ ഗോപിനാഥ് മുതുകാട് ഉദ്ഘാടനം ചെയ്തു. മണപ്പുറം ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റിയായ VP നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. മണപ്പുറം ഫൗണ്ടേഷൻ CEO ജോർജ് ഡി ദാസ്, മണപ്പുറം ഫൗണ്ടേഷൻ ജനറൽ മാനേജർ ജോർജ് മൊരേലി, ചീഫ് ലേണിംഗ് ഓഫീസറായ രഞ്ജിത് PR, PTA പ്രസിഡന്റ് പ്രിമ, മണപ്പുറം സ്കൂൾ പ്രിൻസിപ്പൽ മിഞ്ചു P മാത്യു എന്നിവർ സന്നിഹിതരായിരുന്നു. ഔദ്യോഗിക ചടങ്ങിനു ശേഷം നടന്ന മോട്ടിവേഷൻ സ്പീക്കിംഗിൽ കുട്ടികളിൽ സോഷ്യൽ മീഡിയയും മയക്കുമരുന്നും ചെലുത്തുന്ന അധിക സ്വാധീനത്തിൽ നിന്നും എങ്ങനെ മാറ്റി നിർത്താം എന്ന് രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും മുതുകാട് ബോധവൽക്കരണം നൽകി. അന്ന് പിള്ളമാഷ് എഴുതി കൊടുത്തൊരു വാക്കുണ്ടായിരുന്നു, മെയ് ഓക്കെ, ഓ ചന്തുമേനോന്റെ എന്തുലേഖ എന്ന പുസ്തകത്തിൽ നിരവധി വാക്കുകളുണ്ട്, നിരവധി നമ്പറുകളുണ്ട്. സ്വന്തം സെലക്ഷനാണ്, എനിക്ക് അറിഞ്ഞുകൂടെ ഏതാണ് സെലക്ട് ചെയ്തതെന്നുള്ളത്. ടീച്ചർ ഒന്ന് വരാമോ? ജസ്റ്റ് ടീച്ചർ ആൻഡ് ഷോ യുവർ പേപ്പർ ദാറ്റ് ഇസ് എക്സാക്ട്ലി 170 ആൻഡ് മേ ഓക്കെ. കമലാദേവിക്ക് തന്ന ബോർഡിൽ വരച്ചൊരു ചിത്രം ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഒരു മരത്തിന്റെ ചിത്രം അല്ലേ? എത്രയോ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു, സ്കൂട്ടറും കിണറും വീടും ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ടീച്ചർ സെലക്ട് ചെയ്ത ചിത്രം, ആൻഡ് ദാറ്റ്സ് എക്സാക്ട്ലി ദി ട്രീ ഓവർ ദ മൂന്നാമതായി പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുവാൻ വേണ്ടി മഹാന്റെ പേര് ശാന്ത ടീച്ചർ പറഞ്ഞ ഓർമ്മയുണ്ടോ? അബ്രഹാം ലിങ്കൺ. എത്രയോ നേതാക്കളുടെ പേരുണ്ടായിട്ടും യു സെലക്ടഡ് ദി സെയിം നെയിം, അബ്രഹാം ലിങ്കൺ. ആൻഡ് അവർ ചിൽഡ്രൻ ആർ വെയിറ്റിംഗ് ഫോർ യു. നിങ്ങൾ ഒരിക്കലും നിരാശരാവില്ല, കാരണം യു ക്യാൻ സീ ലോട്ട്സ് ഓഫ് ഷോസ് ആർ ദർ, മാജിക് ഷോ, സർക്കസ്, സ്ട്രീറ്റ് മാജിക് ആൻഡ് ലോട്ട്സ് ഓഫ് ഷോസ് ആർ ദർ. ഇസ് ആൻ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് മാജിക് തീം പാർക്ക്, മാജിക് പ്ലാനറ്റ്. Very near to that, the different art center is there. Please visit there and encourage and empower our children. തൃപ്രയാർ വാഴക്കുളം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള കൂപ്പൺ ഉദ്ഘാടനം നടന്നു. ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആവണങ്ങാട്ട് കളരി അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ വേണുഗോപാലൻ മാസ്റ്റർക്ക് ആദ്യ കൂപ്പൺ നൽകി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ വാഴക്കുളം ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് പ്രസാദ് വാഴക്കുളത്ത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി EV ദശരഥൻ, രക്ഷാധികാരി PK സുഭാഷ് ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റുമാരായ AN സിദ്ധപ്രസാദ് മാസ്റ്റർ, PV ഗൗരി, ജോയിന്റ് സെക്രട്ടറിമാരായ ശശിധരൻ മാറാട്ട്, ഷാജി പുളിക്കൽ എന്നിവർ സംസാരിച്ചു. പ്രേംദാസ്, EVN വിമല, തങ്കമണി, ത്രിവിക്രമൻ, രാമദാസ് ചുക്കൂട്ട്, ശങ്കരനാരായണൻ വേരോട്ടിൽ, അശോകൻ ചെമ്പിപ്പറമ്പിൽ, രാജു ശാന്തി, സുകേഷ് ശാന്തി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പുത്തൻ പീഡിക സെന്റ് ആൻലീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണിസിന്റെയും വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെയും ഉണ്ണിമിശിഹായുടെ ദർശനത്തിന്റെയും സംയുക്ത തിരുനാൾ December 30, 31, January 1 എന്നീ ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് തിരുനാൾ ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പെരുങ്ങൂട്ടുകരയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
23 ശനിയാഴ്ച രാവിലെ ദിവ്യബലിക്ക് ശേഷം തിരുനാൾ കൊടിയേറ്റം നടക്കും. തുടർന്ന് 24 ഞായറാഴ്ച രാവിലെ ദിവ്യബലി, രാത്രി 11:30 തിരുപ്പിറവി തിരുകർമ്മങ്ങൾ, 25 ക്രിസ്മസ് ആഘോഷം, 28 ശിശുദിനവും ഇടവക ദിനാഘോഷവും ഫിറോനോപ്പള്ളി വികാരി ഫാദർ വിൻസെന്റ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്യും. 30 ശനിയാഴ്ച വിശുദ്ധ അന്തോണിസിന്റെ തിരുനാൾ വൈകിട്ട് ദീപാലങ്കാരം, സുച്ചോൻ കർമ്മം എന്നിവ നടക്കും. 31 ഞായറാഴ്ച വിശുദ്ധ സെബാസ്റ്റ്യാനൂസിന്റെ തിരുനാൾ രാവിലെ പ്രദക്ഷിണം, കൂട് തുറക്കൽ, അമ്പെഴുന്നള്ളിപ്പ്, വൈകിട്ട് 10:30 മുതൽ 11:30 വരെ മെഗാമേളം, ജനുവരി 1 തിങ്കളാഴ്ച ഉണ്ണിമിശിഹായുടെ ദർശന തിരുനാൾ എന്നിവ ആഘോഷിക്കും. രാവിലെ 10 ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ രാജു അക്കര മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ റോയ് ജോസഫ് വടക്കൻ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 7 തിരുനാൾ പ്രഭാഷണം നടക്കും. 7:15 ആനച്ചമയങ്ങൾ, ബാൻഡ് വാദ്യം, ശിങ്കാരിമേളം, പഞ്ചവാദ്യം, തേരുവർണ്ണക്കുടകൾ എന്നിവയോടെ നവവത്സര അമ്പ് ആഘോഷിക്കും. 2 ചൊവ്വാഴ്ച വൈകിട്ട് 7 ഗാനമേളയും നടക്കും. വാർത്താസമ്മേളനത്തിൽ പള്ളി വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി, അസിസ്റ്റന്റ് വികാരി ഫാദർ ജെറിൻ കുറിയളാനിക്കൽ, ജനറൽ കൺവീനർ ജിമ്മി ടി ആർ, നവവത്സര അമ്പ് കമ്മിറ്റി കൺവീനർ ഷാജു മാളിയേക്കൽ, പബ്ലിസിറ്റി കൺവീനർ ആന്റോ തുറയൻ എന്നിവർ പങ്കെടുത്തു. വടക്കേ കാരമുക്ക് സെന്റ് ആൻലീസ് ഇടവക പള്ളിയിൽ ക്രിസ്തുമസിനോടനുബന്ധിച്ച് നിർമ്മിച്ച 35 ഉയരമുള്ള ട്രീയുടെ ദീപാലങ്കാരം, സുച്ചോൻ കർമ്മം ഇടവക വികാരി ഫാദർ പ്രതീഷ് കല്ലറക്കൽ നിർവഹിച്ചു. ഇടവക യുവജനങ്ങളുടെ കൂട്ടായ്മയിൽ 2 കൊണ്ടാണ് ട്രീ ഉണ്ടാക്കിയത്. വാണിജ്യം. മധുരം കൊണ്ട് മനസ്സു നിറയ്ക്കാൻ ബെസ്റ്റ് ബേക്കറി ഇനി മുതൽ മണലൂരിലും. കാഞ്ഞാണിയിലെ ജനഹൃദയങ്ങൾ കീഴടക്കിയ ദി ബെസ്റ്റ് ബേക്കേഴ്സിന്റെ പുതിയ സ്ഥാപനം മണലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ദി ബെസ്റ്റ് ബേക്കറിയുടെ 2 നമ്മൾ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. 2020 December 20 തോന്നുന്നു അവർ നമ്മുടെ കാഞ്ഞാണിയിലും ഈ ബേക്കറി മധുരത്തിന്റെ ഒരു കലവറ അവിടെ സൃഷ്ടിച്ചുകൊണ്ട് വന്നു. എനിക്ക് തോന്നുന്നു നല്ല രീതിയിലുള്ള ഒരു സ്വന്തമായിട്ടുള്ള ബിസിനസ് അന്തരീക്ഷം ഇവർക്കുണ്ട്. മണലൂരിലും ഇവർ ഇതുപോലെ തന്നെ അന്വേഷണം നിലനിർത്തിക്കൊണ്ട് നല്ല രീതിയിൽ മുന്നേറട്ടെ. ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ അവരുടെ അനുഗ്രഹത്തോടുകൂടി ഇത് ഔചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യും. വാർഡ് മെമ്പർ രാകേഷ് കണിയാമ്പറമ്പിൽ ഭദ്രദീപം കൊളുത്തി. കാഞ്ഞാണി വ്യാപാര വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് APGS ആദ്യ വിൽപ്പന നിർവഹിച്ചു. ക്രിസ്തുമസ് ന്യൂ ഇയർ പ്രമാണിച്ച് കേക്കുകളുടെ വിവിധതരം ശേഖരമാണ് ബെസ്റ്റ് ബേക്കേഴ്സിൽ ഒരുക്കിയിരിക്കുന്നത്. ബർത്ത്ഡേ, വെഡ്ഡിംഗ്, ക്രിസ്തുമസ്, ന്യൂ ഇയർ, മറ്റ് ആഘോഷ പരിപാടികൾക്ക് ഓർഡർ പ്രകാരം വിവിധതരം കേക്കുകൾ ഇവിടെ നിന്നും വീടുകളിൽ എത്തിച്ചു നൽകുന്നതായിരിക്കും. ഇതുവരെ നൽകിയ അമൂല്യമായ പ്രോത്സാഹനത്തിനും അതുല്യമായ സഹകരണത്തിനും മാനേജ്മെന്റ് മറ്റു സ്റ്റാഫ് അംഗങ്ങളും നന്ദി അറിയിച്ചു. ഓർഡറുകൾക്ക് 9846900078 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃപ്രയാർ ട്രാഫിക് സിഗ്നൽ അഴിമതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് UDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രതിഷേധ മാർച്ച്.
മണലൂർ കമ്പനിപ്പടി മുതൽ ഏനാമാവ് കെട്ടുങ്ങൾ വരെയുള്ള റോഡിന്റെ കഴിഞ്ഞ 6 വർഷമായുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരമായി. പൂർവ്വ വിദ്യാർത്ഥിയുടെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലേക്ക് ഫണ്ട് സ്വരൂപിക്കാൻ ഫുഡ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ച് ഏങ്ങണ്ടിയൂരിലെ ഫാദർ പോൾ ചിറ്റിലപ്പള്ളി മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.